നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കാൻ വൈകുമ്പോൾ, ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും ലഭിക്കുന്നതാണ്. ഈ വാക്കുകൾ ഏതൊക്കെയാണ് എന്നും ആഗ്രഹിച്ചത് വേഗത്തിൽ ലഭിക്കാനായി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം നമുക്ക് ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കാനായി വൈകുമ്പോൾ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ്, സംശയങ്ങൾ, ഭയം ഇതൊക്കെ തോന്നുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ 3 ദിവസം തുടർച്ചയായി എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതിന് മുൻപ്, കുക്കു എഫ് എമ്മിൽ നിന്നും ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദ അറ്റോമിക് ഹാബിറ്റ് എന്നുള്ള പുസ്തകത്തിന്റെ കുറച്ച് ഭാഗം നമുക്ക് കേട്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഇതുപോലെയുള്ള പുസ്തകങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം GTW200 എന്നുള്ള കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ടിൽ 199 രൂപയ്ക്ക് കുക്കു എഫ് എമ്മിന്റെ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കാം. 1 ദിവസം വെറും 50 പൈസ മാത്രം ചിലവിൽ. ഇനി നമുക്ക് ഈ വാക്കുകൾ ഏതൊക്കെയാണ് എന്നും ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നും നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി നോക്കാം. ആദ്യം നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ലാത്ത ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായി ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ അതിൻ്റെ അന്തിമ ഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. ഉദാഹരണമായിട്ട് ജോലിയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. പണമാണെങ്കിൽ പണം ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. ജോലി, റിലേഷൻഷിപ്പ്, അങ്ങനെ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം വളരെ വ്യക്തമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരോടൊപ്പമുള്ള സന്തോഷകരമായ റിലേഷൻഷിപ്പിൽ ആണ് എന്ന് ചിന്തിക്കുക. ആ വ്യക്തിയും നിങ്ങളും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ പറയുക. പറയേണ്ട വാക്കുകൾ ഇതാണ്. പണമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ഇപ്പോൾ ലഭിച്ചതിന് നന്ദി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആഗ്രഹിച്ച പണം ലഭിക്കുവാൻ എനിക്ക് ഇപ്പോൾ വളരെ എളുപ്പവും രസകരവുമാണ്. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ഇപ്പോൾ ലഭിച്ചതിന് നന്ദി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിക്കുവാൻ ഇപ്പോൾ വളരെ എളുപ്പവും രസകരവുമാണ്. ഞാൻ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് ഇപ്പോൾ ലഭിച്ചതിന് നന്ദി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പമുള്ള ജീവിതം ലഭിക്കുവാൻ എനിക്ക് ഇപ്പോൾ വളരെ എളുപ്പവും രസകരവുമാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും വെറുതെ യാന്ത്രികമായി പറയരുത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ പറയുന്ന നിമിഷത്തിൽ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായി മാറുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് സത്യമായി മാറാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക. ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായി പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.